Hello friends, welcome back to your YouTube channel Pumbatta. In this video, we will make a candle. I will make a candle. നമുക്ക് മെഴുകുതിരി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ മുള കുറച്ച് മൂന്ന് മുളയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഇതുപോലത്തെ മുള എടുക്കണം പിന്നെ പ്ലെയറെ ചുറ്റികയ്ക്ക് പകരാം പിന്നെ റെഡ് കളറ് പിന്നെ ആണി സൂചി പിന്നെ നൂല് കുറച്ച് നൂല് നമുക്ക് വേണം പിന്നീട് മെഴുക് ഇതുപോലത്തെ മെഴുക ഈ ഉപയോഗിച്ച് ഉരുകി തീർന്ന മെഴുകെടുത്താൽ മതി പുതിയത് മേടിക്കണമെന്നില്ല ഇതുപോലത്തെ മെഴുകെടുത്താൽ മതി ഇതുപോലത്തെ വേസ്റ്റായ മെഴുക്ക് എടുത്താൽ മതി നമ്മളിവിടെ ഇപ്പം മൂന്ന് മുള രണ്ടായി മുറിച്ചിട്ടുണ്ട് ഇതുപോലെ രണ്ടായി മുറിക്കണം പിന്നെ ഇനി നമ്മൾ നൂലെടുത്ത് അതിൻ്റെ അളവിൽ മുറിച്ചെടുത്ത് ഇങ്ങനെ വെക്കുകയാണ് നടുക്ക് വെക്കണം ഇതുപോലെ തന്നെ വെക്കണം പിന്നെ മറ്റൊരെണ്ണം അതിൻ്റെ വേറൊരു ഭാഗം എടുത്ത് അത് ഇതുപോലെ ഇങ്ങനെ അടുപ്പിച്ച് വെക്കണം നല്ല മുറുക്ക കെട്ടും വേണം നമുക്ക് ഇതുപോലെ മുറുക്ക ഇങ്ങനെ അമർത്തിയിട്ട് വേണം കെട്ടാൻ ഇനി നമുക്ക് ഇത് നമ്മൾ കെട്ടിക്കഴിഞ്ഞ് ഇതുപോലെ കെട്ടണം നല്ല മുറുക്ക വേണം കെട്ടാൻ ഇതാ ഇനി ബാക്കിയുള്ള ചെയ്യണം ഇതാ ഞാൻ മൂന്നെണ്ണം ഇപ്പം കെട്ടിക്കഴിഞ്ഞു ഞാനിപ്പോൾ മൂന്നെണ്ണം കെട്ടി ഇതാ ഇനി നമുക്ക് ചെയ്യേണ്ട ഇതിനകത്ത് മെഴുകി കൊടുക്കണം ഇപ്പം ഞാൻ മെഴുകി കൊടുക്കണം ഇതാ ഈ അവിടെ ചെറിയ ഓട്ടയൊക്കെ ഉണ്ട് അടിയിൽ അപ്പം ആ മെഴുക് നമ്മൾ ഒരുക്കി ഒഴിക്കുമ്പോൾ അത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ ഇതുപോലെ ഒഴിക്കണം ഓട്ടയുള്ള ഭാഗം ഒഴിക്കണം സൈഡിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം ഇതാ അതുപോലെ ഒഴിക്കണം നടുക്ക് അത് ഒഴിച്ചിട്ട് വേണം സൈഡിൽ ഒഴിക്കാൻ ഒഴിക്കണം സൈഡിൽ നിങ്ങൾ നൂല് യൂസ് ചെയ്യുമ്പോൾ കോട്ടൻ്റെ നൂല് ഉപയോഗിക്കുമ്പോൾ പോളിസ്റ്റർ ഉപയോഗിക്കരുത് പോളിസ്റ്റർ കത്തിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് കോട്ടൻ നൂല് മാത്രമേ എടുക്കാൻ പാടുള്ളൂ ഇതാ നമ്മൾ ഒരെണ്ണത്തിൻ്റെ ഒഴിച്ച് കഴിഞ്ഞ് ഇതാ മെഴുക് ഒഴിച്ച് ഇനി അടുത്തത് നമുക്ക് ഒഴിക്കണം ഇതടുത്തത് ഞാൻ എടുത്തു ഇനി അടുത്തത് ഇതാ അതുപോലെ തന്നെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം ഓട്ടയുള്ള ഭാഗത്തൊക്കെ ഒഴിച്ചു കൊടുക്കണം ഇതിൻ്റെ ഞാൻ ഒഴിച്ചു കഴിഞ്ഞു ഞാൻ ഒരു മുൻകരുതലിന് വേണ്ടി അടിയിൽ സെലോ ടാപ്പ് ഒന്ന് ചുറ്റിയിട്ടുണ്ട് മൂന്നെണ്ണത്തിൻ്റെ ഞാൻ സൈഡിൽ ഇങ്ങനെ അടിഭാഗത്ത് ചുറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് മെഴുക് ഒഴിക്കണം അതിന് സ്റ്റവ് കത്തിക്കണം ഇനി നമുക്ക് മെഴുക് ഇതാ ഇത്രയും മെഴുകെടുത്തിട്ടുണ്ട് പഴയ പാത്രം ഉപയോഗിച്ചാൽ മതി പുതിയതൊന്നും ഉപയോഗിക്കേണ്ട ഒരു പഴയ ആവശ്യമില്ലാത്ത പാത്രത്തിൽ മെഴുക് ഉരുക്കാൻ ഉപയോഗിച്ചാൽ മതി നമുക്ക് ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഉരുകി വന്നിട്ടുണ്ട് ഞാൻ ഇതിനകത്ത് ചേർത്തേക്കുന്ന റെഡ് കളറാണ് ഇതാ ഇതുപോലെ ഉരുകി വന്നിട്ടുണ്ട് ഇതുപോലെ ഉരുകി വരണം നമ്മുടെ മെഴുക്ക് ഇപ്പം അടുപ്പൊക്കെ നിർത്തിട്ടുണ്ട് അത് ഇച്ചിരി ചൂടൊന്ന് മാറിയിട്ടുണ്ട് നമുക്ക് ഒഴിക്കാൻ ഇങ്ങനെ ചേർത്താൽ ഇങ്ങനെ ആട്ടി കൊടുക്കണം ഇതുപോലെ ചെയ്തു കൊടുക്കണം ഞാനിത് സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് കുറച്ച് മുളയെടുത്ത് വേറെ എക്സ്ട്രാ വെച്ചേക്കുന്നത് ഈ
മെഴുക് ഒഴിക്കുന്നത് ഞാനല്ല, എൻ്റെ അമ്മച്ചിയാണ് ഒഴിക്കുന്നത്. ഞാൻ ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ശരിയാവില്ല, അതുകൊണ്ട് എൻ്റെ അമ്മച്ചിയാണ് ഒഴിക്കുന്നത്. ഇതാ ഇപ്പോൾ ഇത് ഒഴിക്കുമ്പോൾ സൂക്ഷിക്കണം, കുറച്ച് ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ കൊണ്ടുവരും. ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് ഒഴിക്കണം, ഇടയ്ക്ക് പൊന്തി വരും. എന്താണ് ഇതാ ഇതുപോലെ പൊന്തി വരും, അതുകൊണ്ട് ഒഴിക്കുമ്പോൾ സൂക്ഷിക്കണം. ഇതാ ഇപ്പം നമ്മൾ ഇതിനകത്ത് മുളയിൽ മെഴുക് ഒഴിച്ച് കഴിഞ്ഞു. രണ്ടെണ്ണത്തിനുള്ളത് തികഞ്ഞുള്ളൂ. ഇതാ മൂന്നാമത്തത് തികഞ്ഞില്ല, രണ്ടെണ്ണത്തിന് മെഴുക് തികഞ്ഞുള്ളൂ. ഇനി ഇതാ നമ്മുടെ മെഴുക് ഉറച്ച് കഴിഞ്ഞു. ഇതാ ഞാനിത് രണ്ടാമതും കൂടി ഒഴിച്ചായിരുന്നു. ഇത് അടിയിൽ കുറച്ചിങ്ങനെ താന്ന് കിടക്കും, അപ്പം ഇത് ഒഴിച്ചാൽ നമുക്ക് ഇതൊന്ന് മുറിക്കണം. ഈ നൂലൊക്കെ അഴിച്ച് മാറ്റണം. നൂലൊക്കെ അഴിച്ച് മാറ്റിയിട്ടുണ്ട് ഒരു ഭാഗത്തെ. ഇനി സെലോ ടേപ്പ് മാറ്റിയിട്ട് വേണം ഇനി അടുത്ത നൂൽ മാറ്റാൻ. നമ്മൾ കട്ടി എടുത്തിട്ട് അവിടെ അത് രണ്ടായി മുറിച്ച ഭാഗത്ത് അവിടെ പാടുണ്ട്, ആ പാട് നോക്കിയിട്ട് അവിടെ തന്നെ വെച്ച് തേച്ച് അമർത്തിയിട്ട് തേച്ച് വിരിക്കുക. ഇതുപോലെ കിട്ടിയിട്ടുണ്ടാവും. ഇതാ ഇതുണ്ടോ, ഇതുപോലെ നല്ല മെഴുക് കെട്ടിയിട്ടുണ്ട്. ഇതാ ഒരു പൊട്ടലും ഇല്ലാണ്ട്. ഇതാ ആ ഒരു ഭാഗത്ത് നീട്ടി നിർത്തും. ഇതാ ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാ ഒരു നല്ല ഇച്ചിരി വലിപ്പമുള്ള നല്ല മെഴുകി കിട്ടിയിട്ടുണ്ട്. ഇതാ ഇതുപോലെ മെഴുക് സൂക്ഷിച്ചു നമുക്ക് ഉണ്ടാക്കാം. ഇത് അടുത്തതിൻ്റെ നമുക്ക് കൊടുക്കണം. ഇതാ നൂല് മുറിക്കണം. ഇതാ നൂല് മുറിച്ച് ആ ഭാഗത്ത് നടുക്കത്ത് മുറിച്ച് നമ്മൾ രണ്ടാമത്തെ ആദ്യത്തെ മുറിച്ചത് പോലെ ഇതാ വീടിച്ചെടുക്കണം. ഇതാ ഇതിനകത്ത് നല്ല മെഴുകതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് എടുക്കണം. ഇതാ അത് എന്താ ഇത് എടുക്കുമ്പോൾ സൂക്ഷിക്കണം, അല്ലെങ്കിൽ പൊട്ടി പോകാൻ സാധ്യതയുണ്ട്. എടുക്കണം. നമ്മുടെ മെഴുകുതിരി ഇപ്പം റെഡി ആയിട്ടുണ്ടോ? നല്ലൊരു മെഴുകുതിരിയായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ മെഴുകുതിരിയൊക്കെ പഴയ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മെഴുകുതിരിയൊക്കെ ഇത് ഉരുകി മെഴുകായി തീരുമ്പോൾ നമ്മൾ അത് സൂക്ഷിച്ച് വെക്കണമെങ്കിൽ ഇതുപോലത്തെ നല്ല മെഴുകുതിരി ഉണ്ടാക്കാം. ഇതാ മുളയിൽ ഉണ്ടാക്കിയ ഇതുണ്ട്, ഇത്രയും വലിപ്പം കിട്ടി നല്ലൊരു മെഴുകുതിരിയായും കിട്ടിയിട്ടുണ്ട്, നല്ല ഷേപ്പിൽ. ഇതാ കണ്ടോ, ഇത് ഞാൻ ഇതിന് മുമ്പ് ഉണ്ടാക്കിയ മെഴുകുതിരിയാണ്. ഇതാ മുമ്പ് ഉണ്ടാക്കി നോക്കിയതാണ്. ഇത് നീല കളറാണ് എടുത്തത്. ഇതാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് കൊടുക്കാം, വേറെ കളറ് പുറത്തൊന്നും മേടിക്കുന്നൊന്നുമില്ല. പഴയ ക്രയോൺസ് ആയാലും എടുത്ത് ഇട്ടാൽ മതി മെഴുക് ഉരുക്കുന്ന സമയത്ത്. ഇതാ നല്ലൊരു മെഴുക്, ഇതുപോലെ പൈസയും ലാഭിക്കുക. ഒരു മെഴുകുതിരിക്ക് ഇത്രയും വലിപ്പമുള്ളതിന് 5 രൂപയാണ്, പക്ഷെ അത് ചെറുതുമാണ്. അതിനേക്കാളും നല്ലത് ഇത് പൈസ ലാഭിക്കുകയും ചെയ്യാം. എന്താ പൈസേൻ്റെ ആവശ്യമില്ല. മെഴുകൊക്കെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഇതുപോലെ വലിയ മെഴുക് ഉണ്ടാക്കാം, 10-20 പൈസേൻ്റെ രൂപേൻ്റെ മെഴുകുണ്ടാക്കാൻ പറ്റും. ഇതാ നോക്ക് നല്ല രസമുള്ള മെഴുകുതിരി.